എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. എഗ്ഗ് ഫ്രൈഡ് റൈസ്, എഗ്ഗ് ചേർത്തില്ലെങ്കിൽ അത് നമുക്ക് വെജ് ഫ്രൈഡ് റൈസ് ആയിട്ടും മാറ്റാം. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ രണ്ട് വെള്ളം വെച്ച് നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ കുതിർത്ത് വെച്ച അരിയാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി കുതിർത്ത് വെച്ച അരിയാണ്. ആവശ്യമായ രീതിയിലുള്ള, നമ്മൾ ചോറ് വേവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പിട്ട്, നമ്മൾ ഊറ്റി കളയാനുള്ള വെള്ളമല്ലേ, അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തത്, ഇച്ചിരി കൂടിയാലും നമ്മൾ പരുവായിട്ട് വരും. ഇത്രയായി നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ചോറ് വേവിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന രീതി വേവിക്കരുത്. ഒരു 70% വെന്താൽ മതി. ഒരു ചെറിയ കട്ടി പരുവത്തിലേ വാങ്ങുക. നമുക്ക് ഫ്രൈഡ് റൈസ് ചെയ്യാനുള്ളതാണ്, അപ്പം കുഴഞ്ഞു പോകും. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിട്ട് നല്ലോണം വേവ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒരു 5 മിനിറ്റ് മതി. അപ്പം വളരെ സൂക്ഷിക്കുക. ഈ വേവിക്കുന്നതിൻ്റെ അകത്ത് ഇരിക്കുക, ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം അതിനുവേണ്ടിയാണ് അരിയുടെ അകത്ത് നമ്മൾ വേവിക്കുമ്പോൾ ഇച്ചിരി നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണ വെച്ചോ ബാക്കി എന്തും ചെയ്യാം കേട്ടോ. അരി ഇത് അരി ഒരുവിധം ചോറായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കല്ല് വരുമോ, ചെറുതായിട്ടേ ഉള്ളൂ, ഒരു 70% വെന്തര അത് മതി, അത് മതി. ഇപ്പോഴും നമുക്ക് വാങ്ങിക്കോണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിത് കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, 2 മുട്ട. ചോറിന് ആവശ്യമായ രീതിയിലേ മുട്ട എടുക്കാവൂ. തോനെ മുട്ട എടുത്താൽ ആ ചോറിന് ആ ഒരു സ്മെല്ല് വരും മുട്ടയുടെ. അപ്പം അതുകൊണ്ട് നമ്മൾ 2 മുട്ട എടുത്തു. അപ്പം നല്ലോണം ബീറ്റ് ചെയ്യണം, ഇങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്ത് നല്ലോണം നല്ല പഫി പോലെ ആക്കണം. ഇതില്ല, ഇങ്ങനെ ഇതില്ലായിരുന്നെങ്കിൽ, ഇതില്ലെങ്കിൽ ഒരു സ്പൂണായാലും മതി കേട്ടോ. ഇതിങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന്. മുട്ടയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി മുട്ട തോരന് എടുക്കുന്ന ഈ രീതി എങ്ങനെയാ, അതേ കണക്ക് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. തോരൻ്റെ രീതിയിലാണ് നമുക്കിനി ഇത് മുട്ട എടുക്കേണ്ടത്. കണക്കൊന്ന് ആക്കിക്കൊടുത്ത് ചെറിയ രീതിയിൽ തോരൻ്റെ രീതിയിൽ ആക്കിയെടുക്കുക. ഇങ്ങനെ കുത്തി ഉടച്ച് നമുക്ക് തോരൻ്റെ രീതിയിലാക്കിയെടുക്കാം. ഇതായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പം നമ്മൾ എഗ്ഗ് ഫ്രൈഡ് റൈസിന് ആവശ്യമായ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അതാണ്ട് ഇതേ കണക്ക് നല്ലൊരു വീതിയുള്ളൊരു പാത്രം എടുത്ത് വെക്കുക. നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏത് എണ്ണ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ ഫ്രൈഡ് റൈസ് ചൈനീസ് ആനല്ലേ ഇതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ നല്ല വൃത്തിയായിട്ട് ഒഴിക്കേണ്ടത് ആവശ്യം, ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്യാബേജ്, ഇതേ കണക്ക് ഇതേ കണക്ക് കഷ്ണം കഷ്ണമായിട്ട് ചതുരം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ക്യാബേജൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്ത് നല്ലോണം
ഇതൊന്നും കളറൊന്നും നഷ്ടപ്പെടല്ലേ എന്റെ കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മള് ഇനി അടുത്തായിട്ട് നമ്മൾ ഇട്ട് കിട്ടുന്നത് ക്യാപ്സിക്കം ആണ്. കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒന്നും ഒരു പച്ചപ്പ് മാറരുത്, വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ സ്പ്രിങ് ഒണിയൻ ഇല്ലാതെ ഫ്രൈഡ് റൈസ് തന്നെ തുടങ്ങരുത് കേട്ടോ. സ്പ്രിങ് ഒണിയനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ സഹായിക്കും കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ, നമ്മൾ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനേ വളരെ ഉപകാരപ്പെടും കുറച്ച് ബട്ടർ. ഇത് സാൾട്ട് ബട്ടറാണ്, സാൾട്ട് ഇല്ലാത്തത് കേട്ടോ. നമ്മളിപ്പോൾ ഇടുക സാൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടാവും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പുണ്ട്, സാൾട്ട് ബട്ടറിൽ കുറച്ച് ഉപ്പുണ്ട്. അത് സൂക്ഷിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ ചോറിന് തിളപ്പിച്ചപ്പോഴല്ലേ ഉപ്പിട്ടേ. അപ്പോൾ ചോറിൻ്റെ ആവശ്യത്തിനും പിന്നെ ഇതിനും എല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക, മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം കണ്ട. ഡ്രൈ, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കല്ലേ, കുഴഞ്ഞിരിക്കരുത്. നല്ല വൃത്തിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരി. നമ്മുടെ ചോറ് നല്ല പരുവത്തിലാണ്, നല്ല ഡ്രൈ ആയിട്ട് കണ്ട, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. ഈ പരുവാണ് നമുക്ക് ആവശ്യം. തീ നല്ലവണ്ണം കുറച്ചരുത്, തീ ഇട്ടില്ലതിന് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സോയ സോസ്, കുറച്ച് സോയ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക. ലാസ്റ്റായിട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഫിനിഷ്. നമ്മളെ ശ്രീഹരിയുടെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ നമ്മളെ ഇത് കുക്കിംഗ് വീഡിയോ ഒക്കെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ നമ്മൾ അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട, ഓരോരുത്തരുടെ പേരുണ്ട്. മോളെ പേരെന്താ? ഇത് നമ്മളെ അപ്പു ശ്രീഹരി. അപ്പൊ ഇവരെ എല്ലാരും ഇത് കുക്കിംഗ് വീഡിയോ കാണാൻ വന്നിരിക്കും കേട്ടോ.